നമസ്കാരം. മലയാളി വാർത്ത ഫോക്കസിലേക്ക് സ്വാഗതം. പഞ്ചാബിലെ ലുധിയാന സ്ഫോടനത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകരരാണെന്ന് NIA കണ്ടെത്തിയിരിക്കുകയാണ്. ജർമ്മനി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഖാലിസ്ഥാൻ ഭീകരനും കൂടിയാണ് ഇയാളെന്ന് NIA സ്ഥിരീകരിച്ചു. പാക് ചാര സംഘടനയായ ISI യുടെ നിർദ്ദേശപ്രകാരമാണ് സ്ഫോടനം നടത്തിയിരിക്കുന്നത്. പഞ്ചാബിലെ തെരഞ്ഞെടുപ്പ് കാലം അസ്വസ്ഥമാക്കുക എന്നതായിരുന്നു ലക്ഷ്യമെന്ന് അന്വേഷണ സംഘം പറയുന്നു. ഖാലിസ്ഥാൻ ഭീകരൻ റിൻഡ സന്ധു എന്ന് വിളിക്കുന്ന ഹർവീന്ദർ സിംഗ് സന്ധുവും ജർമ്മനി കേന്ദ്രമാക്കിയ ജസ്വീന്ദർ സിംഗ് മുൾട്ടാനുമാണ് സ്ഫോടനം നടത്തിയതെന്നാണ് NIA കണ്ടെത്തിയത്. 35-കാരനായ റിൻഡ സന്ധു പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ISI ചാരനാണ്. വ്യാജ ഇന്ത്യൻ പാസ്പോർട്ട് സംഘടിപ്പിച്ചാണ് ഇയാൾ ഇന്ത്യയിലെത്തിയിരിക്കുന്നത്. കൊടും ഭീകര സംഘടനയായ ബാബർ ഖൽസയുടെ അന്താരാഷ്ട്ര നേതാവും ലാഹോർ നിവാസിയുമായ വാദ്വ സിംഗിന്റെ ഉറ്റ അനുയായിയാണ് സന്ധു. പഞ്ചാബിലെ തരൻതാരൻ ജില്ലയിൽ നിന്നും മഹാരാഷ്ട്രയിലെ നാനേഡിലെത്തിയ സന്ധു മയക്കുമരുന്നും ആയുധവും കടത്തുന്നതിലെ ഒരു പ്രധാനിയാണ്. 2014 ജാമ്യത്തിലിറങ്ങിയ ഇയാളെ ഇതുവരെ മറ്റ് കേസുകളിൽ പിടികൂടാനായിട്ടില്ല. കൊലക്കേസുകളിലടക്കം 30 എണ്ണത്തിൽ ഇയാൾ പ്രതിയാണ്. അന്താരാഷ്ട്ര തലത്തിൽ അന്വേഷിക്കപ്പെടുന്ന ഭീകരനാണ് സന്ധു. ഇയാൾ രൂപമാറ്റം വരുത്തി ഇന്ത്യൻ പാസ്പോർട്ടിൽ പാകിസ്ഥാനിൽ കഴിയുകയാണ്. ലാഹോർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഖാലിസ്ഥാൻ സംഘടനയായ ബവർ ഖൽസ തലവൻ വാദവ സിംഗുമായി ഇയാൾക്ക് അടുത്ത ബന്ധമാണുള്ളത്. അതിർത്തി വഴിയുള്ള ആയുധ മയക്കുമരുന്ന് കടത്തിൽ സജീവമായി പങ്കെടുക്കുന്ന സന്ധു പഞ്ചാബിലെ ടാൻ തരാനിൽ നിന്നും മഹാരാഷ്ട്രയിൽ കുടിയേറിയ ഭീകരനാണ്. മഹാരാഷ്ട്രയിലും പഞ്ചാബിലും ഛത്തീസ്ഗഡിലും ഹരിയാനയിലും പശ്ചിമ ബംഗാളിലും ഇയാൾക്കെതിരെ കേസുകൾ നിലവിലുണ്ട്. ടാൻ തരാനിൽ വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന് 2008 സന്ധു ഒരാളെ കൊലപ്പെടുത്തിയിരുന്നു. തുടർന്ന് ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഇയാൾ പഞ്ചാബിലെ വിവിധ ജയിലുകൾക്കുള്ളിൽ തടവിൽ കഴിയുകയായിരുന്നു. 2014 ഒക്ടോബറിൽ നാഫ ജയിലിൽ നിന്നും ഇയാൾ ജാമ്യത്തിലിറങ്ങുകയായിരുന്നു. സഹോദരന്റെ കൊലപാതകത്തിന് പ്രതികാരമായി 2016 സന്ധു ഗുൽദാസ്പൂരിലെ ഒരു ഗുരുദ്വാർ ജീവനക്കാരനെ കൊലപ്പെടുത്തി ശരീരം കനാലിൽ തള്ളിയിരുന്നു. ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട് നാന്ദദിലും വസീറാബാദിലും ഇയാൾ രണ്ടുപേരെ കൂടി കൊലപ്പെടുത്തിയിരുന്നു. തുടർന്ന് നാടുവിട്ട ഇയാളെ പിടികിട്ടാ പുള്ളിയായി പ്രഖ്യാപിക്കുകയായിരുന്നു. നിരവധി ആയുധ ഇടപാടുകൾ, തട്ടിക്കൊണ്ടുപോകൽ, 7 കൊള്ളകൾ, 6 കൊലപാതക ശ്രമങ്ങൾ, 10 കൊലപാതകങ്ങൾ എന്നിവ ഉൾപ്പെടെ 30 ക്രിമിനൽ കേസുകൾ ഇയാൾക്കെതിരെ നിലവിലുണ്ട്. 2017 പശ്ചിമ ബംഗാളിലെ ഒരു ഹോട്ടലിൽ നടന്ന റെയ്ഡിൽ നിന്നും തലനാരിഴയ്ക്കാണ് ഇയാൾ രക്ഷപ്പെട്ടത്. എന്നാൽ ഇയാളുടെ ഭാര്യ ഹർപീത് കൌറിനെയും മറ്റ് രണ്ടുപേരെയും അന്ന് പോലീസ് പിടികൂടിയിരുന്നു. 2018 പഞ്ചാബി ഗായകൻ പർമീഷ് വർമ്മയെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ച കേസിൽ പിടിയിലായ ബാബ എന്നറിയപ്പെടുന്ന ദിൽപ്രീത് സിംഗ് ദാഹ്നെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് സന്ധു പാകിസ്ഥാനിലുണ്ടെന്നും ഭവർ ഖൽസയുമായി സജീവ ബന്ധം പുലർത്തുന്നുണ്ടെന്ന വ്യക്തിയാണെന്നും മനസ്സിലാക്കിയത്. പിടികിട്ടാ പുള്ളിയായിരിക്കെ 2021 ജൂൺ 24 സന്ധു ഓൺലൈൻ മാധ്യമമായ പ്രോ പഞ്ചാബിൽ അഭിമുഖത്തിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇപ്പോൾ ഈ പ്രതിയാണ് പഞ്ചാബിലെ ലുധിയാന കോടതി സമുച്ചയത്തിലും സ്ഫോടനമുണ്ടാക്കിയത്. സ്ഫോടനത്തിൽ 2 പേർ കൊല്ലപ്പെട്ടിരുന്നു, 4 പേർക്ക് പരിക്കേറ്റിരുന്നു. ലുധിയാന കോടതിയുടെ 2-ാം നിലയിലെ ശുചിമുറിയിലാണ് സ്ഫോടനം നടന്നത്. സ്ഫോടനമുണ്ടായതിനു പിന്നാലെ 6 നിലകളുള്ള കോടതി കെട്ടിടത്തിൽ പുക നിറഞ്ഞു. കോടതിക്ക് പുറത്ത് ജനം തടിച്ചുകൂടി. കോടതി സമുച്ചയത്തിനുള്ളിൽ പൊട്ടാത്ത 2 ബോംബുകളും കണ്ടെത്തി. പഞ്ചാബിന്റെ സമാധാനം തകർക്കാനുള്ള ശ്രമമാണെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചന്നി അറിയിച്ചു. സ്ഫോടനത്തെ തുടർന്ന് കോടതി കെട്ടിടം ഒഴിപ്പിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഫോക്കസ്.